താമരശ്ശേരി ചുരം, ഹാ നമ്മുടെ താമരശ്ശേരി ചുരമേ ഒരു തലമുറയെ ഒന്നാകെ ചിരിപ്പിച്ച ഡയലോഗ്. വെള്ളാനകളുടെ നാടെന്ന സിനിമയിൽ താമരശ്ശേരി ചുരം പപ്പുവിന്റെ നാവിലൂടെ വെളിപ്പെട്ടപ്പോൾ കേരളക്കര തല എറഞ്ഞു ചിരിച്ചു. പക്ഷെ ആ ചിരിക്ക് കാരണഭൂതമായ 12 കിലോമീറ്റർ നീളമുള്ള 9 ഹെയർപിൻ വളവുകളുമായി കിടക്കുന്ന ആ മലമ്പാതയിൽ പുതഞ്ഞുകിടക്കുന്ന ഒരു വഞ്ചനയുടെ കഥ ഇന്നും പലർക്കും അറിയില്ല. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഈ ചരിത്രപാതയുടെ പൂർത്തീകരണത്തിന് സ്വജീവൻ നൽകിയ ഒരാളുണ്ട്, കരിന്തണ്ടൻ എന്ന ആചാനബാഹുവായ ഒരു ആദിവാസി യുവാവ്. ഇന്നും ചുരത്തിന്റെ അവസാനമായ ലക്കിടിയിലെത്തുമ്പോൾ അവിടെ കാണുന്ന ചങ്ങല ചുറ്റിയ മരം നമ്മോട് പറയുന്നതും കരിന്തണ്ടനെ കുറിച്ചാണ്. ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ആ മരത്തിൽ ബന്ധിച്ചിരിക്കുന്ന കരിന്തണ്ടന്റെ ആത്മാവിനെ കുറിച്ച്. കരിന്തണ്ടനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഇന്നും എഴുതപ്പെട്ട ചരിത്രമോ രേഖകളോ ഇല്ല. ആകെയുള്ളത് കുറച്ച് വായ്മൊഴി കഥകളും ഈ പറഞ്ഞ ചങ്ങലമരവും അതിലുറങ്ങുന്ന കരിന്തണ്ടന്റെ ആത്മാവെന്ന സങ്കല്പവും മാത്രമാണ്. കേട്ട കഥകളുടെ അടിസ്ഥാനത്തിൽ 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത്. വയനാടൻ അടിവാരത്തുള്ള ചിപ്പിലത്തോട് ഭാഗത്ത് പണിയ എന്ന ആദിവാസി വിഭാഗത്തിന്റെ തലവനായിരുന്നു കരിന്തണ്ടൻ. കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതുവരെ അന്യമായ ഒന്നായിരുന്നു വയനാട് വഴി മൈസൂരിലേക്കുള്ള മാർഗം. സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും സുലഭമായിരുന്ന വയനാടൻ കാടുകൾ കുറച്ചൊന്നുമല്ല ബ്രിട്ടീഷുകാരെ മോഹിപ്പിച്ചത്. അതിലുപരി ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ സാമ്രാജ്യം കീഴടക്കാനുള്ള മാർഗമായാണ് അവർ ഈ പാതയെ നോക്കിക്കണ്ടതും. പക്ഷെ അതൊരു സ്വപ്നമായി തന്നെ അവശേഷിച്ചിരുന്നു. പാതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പല ഇംഗ്ലീഷുകാരും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായത് മിച്ചം. വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ചു നടക്കുന്ന ആചാനബാഹുവായ കരിന്തണ്ടനെ കണ്ടതോടുകൂടിയാണ് ഈ സ്വപ്നത്തിന് യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി തുറന്നത്. കാടിന്റെ ഓരോ മുക്കും മൂലയും അറിയാമായിരുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പാത തേടി മുന്നേറി. അടിവാരത്തിൽ നിന്നും ലക്കടിയിലേക്കുള്ള ആ എളുപ്പവഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷം അടക്കാനായില്ല. വയനാടൻ കാടിനെ അറിഞ്ഞ കരിന്തണ്ടന്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കുകയായിരുന്നു. പക്ഷേ വെള്ളക്കാരുടെ കറുത്ത മനസ്സിലപ്പോൾ മറ്റൊരു പദ്ധതി ഉരുക്കുവിടുകയായിരുന്നു. കാലങ്ങളായി പരിശ്രമിച്ച് തോൽവി മാത്രം രുചിച്ച സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾക്ക് ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിൽ പടയോട്ടം വ്യാപിപ്പിക്കാനുള്ള താക്കോൽപാത തുറന്നു കിട്ടിയത് അംഗീകരിക്കാനാകുമായിരുന്നില്ല. മാത്രമല്ല, ഈ കണ്ടുപിടിച്ച പാത കരിന്തണ്ടൻ മറ്റു ആർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി. ഒടുവിൽ അവർ തീരുമാനിച്ചു, ഈ പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കേണ്ട. ശാരീരിക ബലത്തിന്റെ കാര്യത്തിൽ കരിന്തണ്ടന്റെ മുന്നിൽ നിന്നും നേർക്കുനേർ ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്ത മാർഗം ചതിയുടേതായിരുന്നു. ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിന്റെ തലവനായ കരിന്തണ്ടൻ തന്റെ അധികാരസ്ഥാനത്തിന്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ ഒരടയാളമായിരുന്നു. വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുമ്പ് ഊരിവെക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയുമായിരുന്നു പതിവ്. കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ആ വളയായിരുന്നു. ഒരു നാൾ രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരിവെച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി. ഉണർന്നെഴുന്നേറ്റ കരിന്തണ്ടൻ തന്റെ അധികാരത്തിലെ ചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തനായി. വള നഷ്ടപ്പെട്ട തനിക്ക് കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടമാകുമെന്നറിയാവുന്ന കരിന്തണ്ടൻ മാനസിക വിഷമത്തോടെ തളർന്നു വീണു. ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ തങ്ങളുടെ തോക്കിനെ കരിന്തണ്ടനെ ഇരയാക്കുകയായിരുന്നു. ചതിയുടെ ഇരയായി മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ ആ മേഖലയിൽ അലഞ്ഞുതിരിഞ്ഞു. പലർക്കും ഭീഷണിയായി കരിന്തണ്ടന്റെ ആത്മാവിനെ ഒടുവിൽ ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കടിയിലെ ആ മരത്തിൽ ബന്ധിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നും അതുവഴി കടന്നുപോകുന്നവരാരും ലക്കടിയിലെ ആ ചങ്ങല മരത്തിനെ വന്ദിക്കാതെ കടന്നുപോകാറില്ല. ഒരു ചരിത്ര നിയോഗത്തിന് തന്നെ കാരണക്കാരനായെന്ന് വിശ്വസിക്കുന്ന കരിന്തണ്ടനെ ഈ ചങ്ങലമരമല്ലാതെ മറ്റൊരു സ്മാരകവും എവിടെയും കാണാൻ കഴിയില്ല. പറഞ്ഞറിഞ്ഞുള്ള അറിവ് വെച്ച് പടിഞ്ഞാറേത്തറ അയ്യപ്പൻ എന്ന കലാകാരൻ കരിന്തണ്ടന്റെ ഒരു രൂപം തയ്യാറാക്കിയിട്ടുണ്ട്. വയനാടൻ ചുരത്തിന് കരിന്തണ്ടന്റെ പേരിടണം എന്ന വാദഗതിയും ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നു. ഇനി ഒരിക്കലെങ്കിലും ഈ താമരശ്ശേരി ചുരം കയറുന്നവർ ഒന്ന് ഓർക്കണം, പപ്പുവിനെ മാത്രമല്ല താമരശ്ശേരി മലമ്പാതയിലൂടെ മലയാള നാടിന് കിഴക്കിനെ കൂട്ടിയിണക്കി തരാൻ കാരണക്കാരനായ നമ്മുടെ കരിന്തണ്ടനെയും കൂടി.